ഡോക്ടർ വന്നിരുന്നു, ഒപ്പം ഒരു പെങ്കൊച്ചും ഉണ്ടായിരുന്നു. മോനെ ചോദിച്ചു, അകന്ന ബന്ധത്തിൽ ആരോന്നാ പറഞ്ഞതല്ലേ? ഇല്ല, ഞാൻ തിരുത്തിയിട്ടില്ല. അമ്മ കാരണം എന്റെ മോനൊന്നും നഷ്ടമാവരുത്. അമ്മേ, ഞാനത് പറഞ്ഞു വന്നപ്പോ ശരിക്കും ഉദ്ദേശം വെച്ചാ ഞാൻ എന്റെ രോഗികളോട്. അപ്പോൾ ഉള്ളവർ ഒന്ന് പുറത്തു പോണം. ഹലോ, നിങ്ങളോട് കൂടിയാ പറഞ്ഞേ ഒന്ന് പുറത്തു പോകാൻ. അനന്താ, ഇപ്പഴാ വിവരം അറിഞ്ഞത്. അമ്മയ്ക്ക് എങ്ങനെയുണ്ടടാ? ഡോക്ടർമാര് പരിശോധിക്ക. നീ കളിയാക്കാറുള്ളത് പോലെ ഒടുവിൽ തീർത്ത് ഞാൻ ഒരു കോമാളിയായി. എന്തായി പറയണേ, അമ്മയ്ക്കൊന്നും പറ്റില്ലടാ. നീ സമാധാനായിട്ടിരിക്കെ, വാ നമുക്ക് അമ്മയെ കാണാലോ. അമ്മേ, അമ്മേ, ഏ അച്ചൂട്ടി വന്നിരിക്കണമേ. അമ്മേ, ആരാ അത്? മോന, അമ്മയാ, എന്റെ അമ്മ. ഉറങ്ങിക്കോട്ടെ, തീരെ വയ്യാന്ന് പറഞ്ഞോണ്ട് ഡോക്ടർ ഇഞ്ചക്ട് ചെയ്തിരിക്ക. ഉറങ്ങിക്കോട്ടെ. വാ. ഇനി നീ പൊക്കോ. നാളെ കാലത്ത് അവരോടൊക്കെ രജിസ്റ്റർ ഓഫീസിൽ എത്താന്ന് പറഞ്ഞല്ലേ. ഇവിടെ ഇപ്പൊ ഞാൻ മാത്രം മതി, നീ പൊക്കോ. എങ്കി ഒരു കാര്യം ചെയ്യാം, കാലത്ത് അമ്പലത്തിൽ പോയി തൊഴുതിട്ട് ഞാൻ വരാം. അമ്മയുടെ അനുഗ്രഹവും വാങ്ങിക്കണം. അമ്മ നിന്നെ അനുഗ്രഹിക്കും, എന്നെ ശപിച്ചാലും. ഛേ, എന്താടാ ഇത്? അതും ഇതും ആലോചിച്ച് മനസ്സ് വിഷമിപ്പിക്കാതിരി. നേരം എത്രയെന്നറിയോ? അമ്മ ഉണർന്നോ? വാ. അമ്മേ, 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 സിസ്റ്റർ. യെസ് അമ്മ. എന്തു പറ്റി സിസ്റ്റർ? രജിസ്റ്റർ ഓഫീസിൽ എല്ലാവരും നിന്നെ കാത്തു നിൽക്കുന്നുണ്ടാവും, നീ പൊക്കോ. ഇങ്ങനെ ഒരു മൂഡിൽ എങ്ങനെയാണ് അവിടെ ഒരു കല്യാണം? ഏതായാലും ഞാൻ വാസോട്ട് ഒന്ന് ഫോൺ ചെയ്ത് വരാം. എന്തെങ്കിലും ഒരു വഴി വാസോട്ട് കാണാതിരിക്കില്ല. ഹായ് കുന്ദൻ, ഇതെന്താ ഇവിടെ കുന്ദൻ കുന്ദം പോലെ നിൽക്കണേ? ഓടി, നിന്നെ നേടാൻ വേണ്ടി പലതും ഞാൻ മറന്നു. ഞാൻ എന്റെ അമ്മ വരെ തള്ളി പറഞ്ഞു. അറിയൂ, അതിനകത്ത് മരണവുമായി മലടിക്കണം എന്റെ അമ്മ. എന്റെ അമ്മയ്ക്ക് എങ്ങാനും എന്തെങ്കിലും പറ്റിയ എന്താ അത്? ബാങ്ക് പിടിച്ചോളൂ നിനക്ക്, ഇങ്ങോട്ട് വരിക. അങ്ങാടി തോറ്റേന് അമ്മയോടൊന്ന് കേട്ടിട്ടുണ്ട്? ഇതിപ്പോ അമ്മയോട് തോറ്റേന് അങ്ങാടിക്കാരോടായോ? കുട്ടി പോയിക്കോളും, ചില സമയങ്ങളിൽ ഇവൻ എങ്ങനെയാ. എന്ത് പറ്റിയടാ? ഞാൻ കാരണം എന്റെ അമ്മയ്ക്ക് ഒന്നും പറ്റില്ല, ദൈവം രക്ഷിക്കും. പെട്ടെന്ന് രണ്ട് ബോട്ടിൽ ബ്ലഡ് വേണം, ഓ പോസിറ്റീവ്. ഞാൻ പോയി മേടിച്ചോണ്ട് വരാം. നിർത്ത്, അച്ചൂട്ടി ഒന്ന് വേഗം ഇറങ്ങാ.
ഇതെന്താ കയ്യില് ചോരയൊക്കെ ആയിട്ട്? ഒന്നും പറയണ്ട, മൊത്തം പ്രശ്നം. നമ്മുടെ പ്ലാനിങ് എങ്ങനെയോ ലീക്കായി, അവർ നമ്മളെ ഫോളോ ചെയ്യുന്നുണ്ട്. പേടിക്കണ്ട, രജിസ്റ്റർ ഓഫീസിൽ വെച്ച് നടത്താൻ പറ്റിയില്ലെങ്കിൽ നിങ്ങളുടെ കല്യാണം ഞങ്ങൾ നടത്തിയിരിക്കും. ഏത് നിമിഷം അവരോട് എത്താൻ സാധ്യതയുണ്ട്. തൽക്കാലം ഇവിടെ എവിടെയെങ്കിലും ഒളിപ്പിക്കൂ, ബൈക്കാരി ഞങ്ങളേറ്റു. അതെ, ഒന്ന് വേഗം ചെല്ല്. ആകെ പ്രശ്നം, നീ എങ്ങോട്ടാ പോന്നെ? പോണം, അമ്മ എത്തുന്നതിന് മുന്നേ എനിക്ക് അവിടെ എത്തണം. അവിടെ വച്ചെങ്കിലും എനിക്ക് അമ്മയോട് മാപ്പ് പറയണം. ചോരയും പെണ്ണുമായിട്ട് കൂട്ടുകാരാ, ഈ ചോര ഇവിടെ നിന്ന് ചോർച്ച് ഒന്ന് പിടിച്ചേ. ഇത്ര പ്രശ്നത്തില എന്തിനാ ഓടനെ? എന്താ ഓടണം? ചോര പിടിച്ചേ, ഇപ്പൊ വരാമേ. അമ്മനെ നിങ്ങൾ ഗേറ്റിൽ തന്നെ. എന്തൊരു ലോകം ഇത്! എത്ര പെട്ടെന്ന് പ്രസവം കഴിഞ്ഞു. ഇനി ഏതായാലും രക്ഷപ്പെടാൻ ഒരു വഴിയുണ്ട്. നമുക്ക് ആ ഡെഡ് ബോഡിയോടൊപ്പം ആംബുലൻസിൽ കയറി അങ്ങ് രക്ഷപ്പെടാം. അയ്യോ, ശവത്തിനപ്പോ? ഇനി ഇപ്പൊ ശവത്തിനെ നമ്മളെ രക്ഷപ്പെടുത്താൻ പറ്റുള്ളൂ. വാടി. അതെ, രക്ഷകനായ ശവം. ശവളെ വേഗം ഇറങ്ങി വാ പെട്ടെന്ന്. Ah!
ഇക്കുറിയും ചത്തില്ല. ഇരുപതടി ഉയരത്തുനിന്ന് ചാടിയ ചാവു ആരാ പറഞ്ഞത്? അമ്മ ബോധം വന്നയുടൻ അന്വേഷിച്ചത് മോനെയാ. ആ പതുക്കെ, കുറച്ചു ദിവസം ഇനി ഓടാനും ചാടാനൊന്നും പറ്റില്ല. ദാ അമ്മയുടെ മോൻ. രോഗിയുടെ മുമ്പ് വെച്ച് കൂടുതൽ പ്രകടനമൊന്നും വേണ്ട. ഗൾഫിലോട്ട് പറക്കുമ്പോ ബോംബെ എന്നൊരു പട്ടണം കണ്ടിട്ടുണ്ടോ? ആ ബോംബെ തകർത്ത കിടിലം കൊള്ളിച്ച വാടക കൊണ്ടേയായിരുന്നു ഞാൻ. രണ്ടുപേരെ തട്ടിയിട്ടുണ്ട്. ജാതകത്തിൽ മൂന്നുപേരെ തട്ടുന്നുള്ളത്, അതിൽ ആരാ വേണമെന്നുള്ളത് അമ്മാവന്റെ മരുമകൻ കൂടി തീരുമാനിച്ചോ. ഹാർട്ട് അറ്റാക്കിൽ ചാകാനാണോ അതോ വാസുവേട്ടന്റെ അറ്റാക്കിൽ ചാവാനാണോ ഇഷ്ടം? ഹാർട്ട് അറ്റാക്ക് ഇട്ടാ മതിയേ. എങ്കിലും എന്റെ പ്രിയപ്പെട്ട കോന്തുണ്ണി അമ്മാവൻ, ആ സ്വർണ്ണപ്പല്ല് ഒരു ഗൾഫുകാരന്റെ കയ്യിലോട്ട് കൊടുക്ക്. സ്വർണ്ണപ്പല്ലും സ്വർണ്ണത്താലിയുമായി അയാൾ ഗൾഫിലോട്ട് തന്നെ തിരിച്ചു പോയിക്കോട്ടെ. ഉടനെ സ്ഥലം വിട്ടോണം, ഇല്ലെങ്കിലേ കഴുത്തിന് മേലെ തല ഉണ്ടാവില്ല. അതെ, വാസുവേട്ടന് വേണ്ടി ഞാനാ പറയണേ. ഇനി മോളുടെ വലത് കൈ ഇവന്റെ വലതുകയിലേക്ക് വെച്ചോട്. ഏതാടെ ഓളതിന്റെ വലത് കൈ? സർവം ശ്രമിച്ച് ഈ കാക്കകളെയും പൂച്ചകളെയും അമ്മയൊന്ന് അനുഗ്രഹിച്ചാലും. മക്കളെ ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. ദൈവമേ, ഒരു വിടി ദുരിതവും അതിലൊരു കരവും ഇതോ. കാലമേ തളരും ഇതനുദിനമെൻ മനസമനില പോയി. സിരകൾ മുറിയുന്നു രജനികൾ തേടി.